ഹൈദരാബാദ് ചോയ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് നല്ലൊരു യാത്രയിലെ കാഴ്ചകളാണ്. സമയം ഇപ്പോൾ 4:30. നമ്മൾ സെക്കന്ദരാബാദിലേക്ക് പോവുകയാണ്. സെക്കന്ദരാബാദിലേക്ക് പോകുന്ന വഴിമധ്യമുള്ള കാഴ്ചകളാണ് ഇനി കാണുന്നത്. റോഡ് മുഴുവനും കാലിയാണ്, വണ്ടിയൊന്നുമില്ല, വളരെ സൈലൻ്റായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ്. നമ്മളിവിടെ നിന്നും സെക്കന്ദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ പോയി, അവിടെ നിന്നും ട്രെയിനിൽ ഗുണ്ടൂർ പോയി. ഗുണ്ടൂരിൽ നിന്നും ബാബറ്റ്ല എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ബീച്ചുണ്ട്. ആ ബാബറ്റ്ലയിലെ ബീച്ച് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈ യാത്രയിലെ കാഴ്ചകൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളിപ്പോൾ സെക്കന്ദരാബാദ് എത്തിയിട്ടുണ്ട്, സ്റ്റേഷൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ അവിടെ നല്ല തിരക്കാണ്. ഈ കാണുന്ന വണ്ടിയെല്ലാം സെക്കന്ദരാബാദ് സ്റ്റേഷനിലേക്കുള്ള വണ്ടികളാണ് ഈ കാണുന്നത്. നമ്മളിപ്പോൾ സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. ഈ കാണുന്നത് വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ്. ഇത് തിരുപ്പതിക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ് ആണ് കണ്ടത്. നമ്മളിവിടെ നിന്നും ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് പോകുന്നത്. വിജയവാഡയ്ക്ക് പോകുന്ന ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലാണ് നമ്മൾ പോകുന്നത്. രാവിലെ 5:30 ട്രെയിനുള്ളത്. നമ്മളിപ്പോൾ ട്രെയിനിൽ കയറി, ട്രെയിൻ യാത്ര പുറപ്പെട്ടു. നമുക്കിനി ഗുണ്ടൂരാണ് ഇറങ്ങേണ്ടത്. അപ്പോൾ ഗുണ്ടൂർ നമ്മൾ എത്തിച്ചേർന്നു. ഗുണ്ടൂരെ ഒരു എംബ്ലമാണിത്, മുളകിൻ്റെ, പഴുത്ത മുളകിൻ്റെ എംബ്ലത്തോടുകൂടി ഐ ലവ് ഗുണ്ടൂർ എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ നിന്ന് നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഇവിടെ നിന്ന് നമ്മൾ ബാബറ്റ്ലയിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ എത്തിച്ചേർന്നു, ബാബറ്റ്ലയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ബീച്ചിലേക്ക് പോകാം. അപ്പോൾ ബീച്ചിലെത്തിച്ചേർന്നിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 11:00 കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല തിരക്കായിട്ടുണ്ട് ഇവിടെ. ഈ കാണുന്ന സൈഡിലത്തെ എല്ലാം ഉണക്കമീൻ വിൽക്കുന്ന ചെറിയ ചെറിയ കടകളാണ് ഈ കാണുന്നത്. ഞായറാഴ്ച ദിവസമാണ്, അതുകൊണ്ട് രാവിലെ തന്നെ അത്യാവശ്യം നല്ല തിരക്കായിട്ടുണ്ട് ഈ ബീച്ചിൽ. ഇവിടെ ഒട്ടക സവാരിയുണ്ട്, അതുപോലെ തന്നെ കുതിര സവാരിയുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ബീച്ചിലൊക്കെ ഉപയോഗിക്കുന്ന വണ്ടി, അതിൻ്റെ മുകളിൽ നമുക്ക് കയറി സവാരി ചെയ്യാൻ പറ്റും. ഈ കാണുന്നതാണ് വണ്ടി. ഇത് കുറേ ഒരുപാടുണ്ട് ഇവിടെ. അങ്ങനെ ഒരു ദിവസം മൊത്തം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ബീച്ചാണ്. ഒട്ടകം, ഇതിൻ്റെ മുകളിൽ കയറി സവാരി ചെയ്യാം. ഈ വണ്ടിയുടെ മുകളിൽ കയറുന്നതിനും അതുപോലെ തന്നെ ഒട്ടകത്തിൻ്റെ പുറത്ത് കയറുന്നതിനും കുതിരപ്പുറത്ത് കയറുന്നതിനൊക്കെ 100 രൂപയാണ് ഒരാൾക്ക് ചാർജ് ചെയ്യുന്നത്. ചെറുതും വലുതുമായിട്ടുള്ള കുതിരകളുണ്ടിവിടെ. നമ്മളും ഒരു ചെറിയ കുതിരപ്പുറത്ത് കയറി. അമ്മുവിന് കുതിരപ്പുറത്ത് കയറാൻ ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് നമ്മൾ ഒരു കുതിരപ്പുറത്ത് കയറി ഒരു റൗണ്ട് നടന്നു. അമ്മു വളരെ ഹാപ്പിയാണ്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം ഇത് സവാരി ചെയ്യും, അതിനുശേഷം തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവിടും. നമുക്കൊന്ന് പോയിട്ട് വരാം. ഇവിടെ മീൻ പിടിക്കാൻ പോകാൻ വേണ്ടിയിട്ട് റെഡിയായിക്കൊണ്ടിരിക്കുന്ന ബോട്ടുണ്ട്. അവർ പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അമ്മു ബോട്ടിൻ്റെ അരികിൽ നിൽക്കുന്നു. ബോട്ട് കാണാൻ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട്, നല്ല ഭംഗിയുണ്ട്. എപ്പോഴാണ് ഇവിടെ നിന്ന് പോകുന്നതെന്ന് നോക്കാം. പോകുന്ന സമയത്ത് നമുക്ക് വീഡിയോ എടുക്കാം.
ഞങ്ങൾ മൂന്ന് പേരും വെള്ളത്തിലേക്ക് കുറച്ചിറങ്ങി നിൽക്കുകയാണ്. അമ്മു സന്തോഷത്താൽ തുള്ളിച്ചാടുന്നു. അമ്മുവിന് ഒരുപാട് സന്തോഷമായി. ഒരുപാട് ആൾക്കാരുണ്ട്, ചെറുപ്പക്കാർ ഒരുപാടുണ്ട്, പ്രായമുള്ള ആൾക്കാരുണ്ട്, സ്കൂൾ കുട്ടികളുണ്ട്. അങ്ങനെ നല്ല തിരക്കായിട്ടുണ്ട് ബീച്ച്. ഇപ്പോൾ ഏകദേശം ഉച്ചയായി ഒരു മണിയോടുകൂടി ആയിട്ടുണ്ട് ഈ സമയം. നല്ല വെയിലാണ്. ഞങ്ങൾ ഒരു റൗണ്ട് സവാരി ചെയ്ത് തിരിച്ചെത്തി. അമ്മുവും ഞാനും കുറച്ചുകൂടെ വെള്ളത്തിനുള്ളിലേക്ക് പോയി. അത്യാവശ്യം നല്ല തിരമാലയുണ്ട്, വെള്ളവും നല്ലതുപോലെ ഉണ്ട്. കുറച്ചുള്ളിലേക്ക് ഞങ്ങൾ കയറി നിന്നു. നല്ല തിരമാലയാണ്, അത്യാവശ്യം നല്ല പോലെ തന്നെ വെള്ളമുണ്ട്. തിരമാലകളുടെ ഹൈറ്റ് കൂടിക്കൂടി വരുന്നുണ്ട്. മീൻ പിടിക്കുന്ന വെള്ളം ഒരെണ്ണം ദൂരെ കിടപ്പുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ബോട്ട് റെഡിയായിട്ടുണ്ട്. അതിൽ അവർ വലയൊക്കെ റെഡിയാക്കി. ഇനിയും ഫുഡും അതുപോലെ തന്നെ ഡീസലുമൊക്കെ കൊണ്ടുവന്നതിന് ശേഷം പോകുമെന്നാണ് പറഞ്ഞത്. നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം. ഞാനും അമ്മും തമ്മിലുള്ളൊരു സെൽഫി. അമ്മും ഞാനും കൂടെ ഒരു സെൽഫി എടുക്കുന്നു. ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്, വെള്ളത്തിനുള്ളിലെല്ലാം നിറച്ച ആൾക്കാരായിട്ടുണ്ട്. ഉൾവശത്തെല്ലാം ആൾക്കാരായിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ്, സെക്കൻഡറാബാദുള്ള നസീംബായ് ആണ് ഞങ്ങളുടെ ഈ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്നത്. ഇതൊക്കെ അത്യാവശ്യം വലിയ കുതിരകളാണ്. നമ്മൾ നേരത്തെ കണ്ട ബോട്ട് റെഡിയായി. അവർ കരയിൽ നിന്ന് മാറ്റി വെള്ളത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ അപ്പുറത്തൊക്കെ വേറെ ബോട്ടുകൾ കിടപ്പുണ്ട്. നമ്മൾ കണ്ട ബോട്ടാണ് ഈ പോകുന്നത്. അത്യാവശ്യം മനോഹരമായിട്ടുള്ള ബീച്ചാണ്, അത്യാവശ്യമുള്ള എൻ്റർടൈൻമെൻറ്റുകളുണ്ട്. കുതിര സവാരി, അതുപോലെ തന്നെ ഒട്ടകം, അതുപോലെ തന്നെ വണ്ടി, കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് പാടാണ്, കാരണം ഇതൊരു വില്ലേജാണ്. ആ വില്ലേജിലേക്ക് വരാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. ഹൈദരാബാദിൽ നിന്നും വരാനായിട്ട് ഏകദേശം 6-7 മണിക്കൂറോളം യാത്രയുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബീച്ചെല്ലാം നമുക്ക് പോകാനും വരാനും എല്ലാം എളുപ്പമുണ്ട്, യാത്രാ സൗകര്യമുണ്ട്. ഇവിടെയെല്ലാം ദൂരമാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.